പൂരത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ ദിക്സിജി ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, വെടിക്കെട്ട് ആരംഭിച്ചുവോ? എത്രത്തോളം സുരക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ വെടിക്കെട്ട് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ? പ്രജീഷ്, കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായത്. വൈകിട്ടോടുകൂടി 7 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇരു വിഭാഗങ്ങളും അവരുടെ വെടിമരുന്നുകൾ നിർമ്മിക്കുന്നതിൽ, പ്രത്യേകിച്ച് വെടിമരുന്ന് പൊരിയുടെ താക്കോലുകൾ തഹസിൽദാറുടെ കയ്യിൽ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ക്രമീകരണങ്ങൾ നടത്താൻ ഏറെ താമസം ഉണ്ടായി. തുടർന്ന് 8:30യോടുകൂടിയാണ് വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചത്. തുടർന്ന് ആദ്യം ഊഴമനുസരിച്ച് പാറമേക്ക വിഭാഗമാണ് വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത്. തുടർന്ന് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിന്റെ കൂട്ടപ്പുറിച്ചിലും മറ്റുമാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണുന്നതിനായി തൃശ്ശൂർ പൂരത്തിൽ എത്തിച്ചേർന്നത്. പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും എല്ലാം തന്നെ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് തരവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തുനിന്ന് പൊതുജനങ്ങളെ 100 മീറ്ററിലധികം ദൂരത്തേക്ക് മാറ്റി നിർത്താനുള്ള ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ വെടിക്കെട്ട് സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ തൃശ്ശൂരിൽ പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ദിൽജിത്ത് നൽകിയത്. പരവൂർ അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം പാളി. 5000 രൂപ അടിയന്തര ധനസഹായം ലഭിക്കാത്ത നിരവധി പേരാണ് വില്ലേജ് ഓഫീസുകളിൽ പരാതിയുമായി എത്തുന്നത്. ആശുപത്രിയിൽ നിന്നും ചികിത്സ തേടി വീടുകളിൽ തിരികെ പോയവരാണ് ധനസഹായം ലഭിക്കാത്തവരിൽ ഭൂരിഭാഗവും. നാളെ രാവിലെ മുതൽ ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്ന ഉറപ്പിൽ മേൽ ജി എസ് ജയലാൽ MLA നിരാഹാരം അവസാനിച്ചു. ഇത് പുറ്റിങ്ങൽ സ്വദേശി സുഭാഷ്. വെടിക്കെട്ടിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലെത്തിയ സുഭാഷിന് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം ഇതുവരെ ലഭിച്ചില്ല. പരിക്കുകളുണ്ടായിട്ടും 5000 രൂപ ധനസഹായത്തിന് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് സുഭാഷ്. വടക്കേ കമ്പപുരയുടെ അടുത്തായിരുന്നു ഇരുന്നത്. പൈസയൊന്നും കിട്ടിയില്ല. നിരവധി പേരാണ് ധനസഹായം ലഭിക്കാതെ പരാതിയുമായി പരവൂർ വില്ലേജ് ഓഫീസിൽ എത്തുന്നത്. അപ്പൊ അവര് പറയുന്ന രേഖയൊന്നും നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴത്തെ ഇതിൽ നമ്മളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ആളിനെ അപ്പോഴേ അങ്ങ് കൊണ്ടും പോയി. പ്രദീപ്. പലരും ധനസഹായം ലഭിക്കാനായി ആശുപത്രിയിലേക്ക് മടങ്ങേണ്ട ഗതികേടിലാണെന്ന് ജയലാൽ MLA ചൂണ്ടിക്കാട്ടി. സർക്കാർ ഔദ്യോഗിക കണക്ക് പ്രകാരം 1149 പേർ വിവിധ ആശുപത്രികളിൽ അപകടത്തിൽ ചികിത്സ തേടി തിരികെ പോയി. 329 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലുണ്ട്. എന്നാൽ പരവൂർ വില്ലേജ് ഓഫീസിൽ പരിധിയിൽ ഇതുവരെ ധനസഹായം ലഭിച്ചത് വെറും 190 പേർക്ക് മാത്രമാണ്. ദുരന്തത്തിൽപ്പെട്ട് പോറലേറ്റാൽ പോലും അവർക്ക് ചികിത്സാ ധനസഹായം നൽകുമെന്നായിരുന്നു മന്ത്രിസഭ പറഞ്ഞിരുന്നത്. സുഭാഷിനെ പോലെ നിരവധി പേർക്കാണ് ഇപ്പോഴും ചികിത്സാ ധനസഹായം നിഷേധിച്ചിരിക്കുന്നത്. പരവൂരിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ ഇന്റലിജൻസ് മുന്നറിയിപ്പില്ലെന്ന ആഭ്യന്തരമന്ത്രിയുടെ വാദം പൊളിയുന്നു. March 31 കൊല്ലം SBCD സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ട് അയച്ച രഹസ്യകത്തിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മത്സരകമ്പമാണ് നടക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എക്സ്പ്ലോസീവ് അതോറിറ്റി പ്രത്യേകം പരിശോധന നടത്തി സ്ഥലം അപകടരഹിതമാക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലം കമ്മീഷണർക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അങ്ങനെയൊരു റിപ്പോർട്ട് ഇല്ലെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. അപകടം നടക്കുന്നതിന് 9 ദിവസം മുൻപ്, അതായത് March 31, രഹസ്യാന്വേഷണ വിഭാഗം കൊല്ലം DYSP റിപ്പോർട്ട് SPക്ക് കൈമാറിയത്. റിപ്പോർട്ടിൻ്റെ പകർപ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്കും കൈമാറിയിരുന്നു. രാത്രി 12 മുതൽ മത്സരക്കമ്പം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെന്നും വർക്കല കൃഷ്ണൻകുട്ടിയും കഴക്കൂട്ടം സുന്ദരേശനും തമ്മിലാണ് മത്സരമെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. കമ്പത്തിനായി ഓരോരുത്തർക്കും 410,000 രൂപ വീതമാണ് നൽകുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എക്സ്പ്ലോസീവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരത്ത് അനിഷ്ട സംഭവങ്ങളോ മറ്റ് ദുരന്തങ്ങളോ ഉണ്ടാകാതിരിക്കാൻ എക്സ്പ്ലോസീവ് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ കർശന ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്നിരിക്കെയാണ് ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. അല്ല, ആ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. രഹസ്യാന്വേഷണ റിപ്പോർട്ടും കളക്ടറുടെ നിരോധന ഉത്തരവും ഉണ്ടായിട്ടും പോലീസ് ഇടപെടാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമാവുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ആഭ്യന്തര സെക്രട്ടറി നടപടിക്ക് ശുപാർശ ചെയ്തുകൂടി കണക്കിലെടുക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തം. പോലീസ് കുറ്റക്കാരാണെന്ന് വന്നാൽ അത് ആഭ്യന്തര വകുപ്പിന് തിരിച്ചടിയാകും എന്നതുകൊണ്ട് തന്നെയാണ് അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നത്. KG ദിനകർ, തിരുവനന്തപുരം.
സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളായ നിനോ മാത്യുവിനും അനുശാന്തിക്കും കുറ്റക്കാരെന്ന് കോടതി. കേസിൽ തിങ്കളാഴ്ച വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അതേസമയം രണ്ട് പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം നടന്നത് 2014 ഏപ്രിൽ 16 കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ITI സ്ഥാപനത്തിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്ത നീനോ മാത്യുവും ടീം ലീഡറായിരുന്ന ഭർത്താവും ഒരു മകളുമുള്ള അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത പ്രണയബന്ധമാണ് നാടിനെ നടക്കുന്ന അരുംകൊലയ്ക്ക് വഴിവെച്ചത്. നീനോ മാത്യുവും അനുശാന്തിയും ചേർന്ന് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന്റെ അമ്മയെയും 4 വയസ്സുള്ള കുഞ്ഞിനെയും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ലിജീഷിനെ മുളകുപൊടി വിതറി വെട്ടിക്കൊലപ്പെടുത്താൻ വീട്ടിൽ ഒളിച്ചിരുന്ന നിനോ മാത്യു ശ്രമിച്ചുവെങ്കിലും വെട്ടേറ്റ ലിജീഷ് ഓടി രക്ഷപ്പെട്ടു. ലിജീഷിന്റെ പരാതിയെ തുടർന്ന് നിനോ മാത്യുവിനെ പിടികൂടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവത്തിന്റെ ചുരുളുകൾ അഴിയുകയുമായിരുന്നു. 2015 സെപ്റ്റംബർ 8 പ്രതികൾക്ക് കുറ്റപത്രം നൽകിയ കോടതി ഒക്ടോബർ 12 വിചാരണ ആരംഭിച്ചത്. 5.5 മാസത്തോളം നീണ്ട വിചാരണയിൽ 49 സാക്ഷികളെ വിസ്തരിച്ചു. കൂടാതെ 41 തൊണ്ടിമുതലുകളും കോടതി തെളിവായി സ്വീകരിച്ചു. കേസ് വിധി പറയുന്നതിനായി പരിഗണിച്ച തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷിർസി 1 പ്രതിയായ നിനോ മാത്യുവിനെയും 2 പ്രതിയായ അനുശാന്തിയെയും കുറ്റക്കാരാണെന്ന് വിധിച്ചു. പ്രതികൾ കൊലപാതകം, ഗൂഢാലോചന, മോഷണം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതക ശ്രമം എന്നിവ ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നും ജഡ്ജി പറഞ്ഞു. തുടർന്ന് നടന്ന വാദത്തിൽ പ്രതികൾ കുറ്റം നിഷേധിച്ചു. തനിക്ക് പ്രായമായ അമ്മയും കുട്ടിയുമുണ്ടെന്ന് നിനോ മാത്യു പറഞ്ഞു. അതേസമയം താൻ കുഞ്ഞിനെ കൊല്ലാനോ ആരെയും ഉപദ്രവിക്കാനോ കൂട്ടുനിന്നിട്ടില്ലെന്നും കുഞ്ഞിനെ കൊന്ന അമ്മയെന്ന് തന്നെ വിധിക്കരുതെന്നും അനുശാന്തി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ക്രൂരമായ കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ വാദിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇതെന്നുള്ളതുകൊണ്ട് രണ്ട് പ്രതികൾക്കും വധശിക്ഷ കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഞാൻ പറഞ്ഞത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലിജീഷ് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടർമാരും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിന്റെ ഫലമാണിത്. എന്നാൽ അനുശാന്തിക്ക് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണെന്നും നിനോ മാത്യുവിന്റെ ഭാര്യയുടെ വിശദീകരണം കൂടി കേൾക്കണമെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയ കോടതി കേസ് വിധി പറയുന്നതിനായി ഏപ്രിൽ 18 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDFൽ ഐക്യം നഷ്ടമായെന്ന് AK ആന്റണി. പലർക്കും മുറിവേറ്റിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സുധീരനും ചേർന്ന് പാർട്ടിയെ നയിക്കുമെന്നും ആന്റണി പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അരുവിക്കര ഇലക്ഷന് ശേഷം ഉണ്ടായ അനുകൂലമായ അന്തരീക്ഷം കുറച്ചൊക്കെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ അതൊക്കെ വീണ്ടും മാറി വരുന്നുണ്ട്. വീണ്ടും കാര്യങ്ങൾ നേരെയായി വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിഭവങ്ങളുണ്ട്, ന്യായമായ പരിഭവങ്ങളുണ്ട്, പിണക്കങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇലക്ഷൻ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. തിരുവല്ലയിലും UDFൽ പ്രതിസന്ധി രൂക്ഷം. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസഫും പുതുച്ചേരിക്കെതിരെ വിമതൻ രംഗത്ത്. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജു എം പുളിമ്പള്ളിയാണ് പുതുച്ചേരിക്കെതിരെ മത്സരിക്കുന്നത്. തിരുവല്ല മണ്ഡലത്തിൽ ജോസഫും പുതുശ്ശേരിയെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് തന്നെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുയർന്നിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പുതുശ്ശേരിയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആവശ്യപ്പെട്ട് KM മാണിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ എതിർപ്പുകളൊന്നും കണക്കിലെടുക്കാതെ കേരള കോൺഗ്രസ് എം ജോസഫും പുതുശ്ശേരിയെ തിരുവല്ലയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി രാജു എം പുളിമ്പള്ളി വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. UDFലെ ആളുകളുടെ നിർബന്ധം. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അതിൽ വിമതൻ എന്ന് നിങ്ങൾ വിളിക്കുന്നെങ്കിൽ വിമതൻ. കാരണം ജനം ഈ പുതിയ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ UDFന് വീണ്ടും ഈ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസിനെയും UDFനെയും ഒക്കെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, കോൺഗ്രസ്സുകാർ, UDFകാർ ഇവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു മത്സരിക്കണം. അതുകൊണ്ട് ഞാൻ മത്സരരംഗത്തേക്ക് വരികയാണ്. PJ കുര്യന്റെ പിന്തുണയോടുകൂടിയാണ് രാജു എം പുളിമ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നതും. റാന്നിയിൽ സേവാദൾ ജില്ലാ വൈസ് ചെയർമാൻ ബെന്നി പുത്തൻപറമ്പിൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു. നേരത്തെ പാർട്ടി മുഖേന റാന്നി സീറ്റിനായി UDFൽ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും മറിയാമ്മ ചെറിയാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. താൻ മത്സരിച്ചാൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബെന്നിയും വിമതനായി രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയിലെ 2 പ്രധാന മണ്ഡലങ്ങളിലും വിമതന്മാർ രംഗത്തെത്തിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് UDF നേതൃത്വം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.